പെട്രോൾ ഹെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾ ഇന്ത്യ ഒരു ട്രിപ്പ് പോകാൻ നിൽക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ പലരും ഫ്രണ്ട്സ് ആയിക്കോട്ടെ കമൻറ്റ് ബോക്സിലായിക്കോട്ടെ എല്ലാവരും എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള യൂട്യൂബേഴ്സിനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ്. പക്ഷേ ഒരിക്കലും അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാതയോരങ്ങളിൽ കണ്ടൊരു സ്വപ്നമാണ്. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് സായിപ്പന്മാർ നമ്മുടെ കേരളത്തിൽ നമ്മുടെ റോഡുകളിൽ കൂടെ പോകുന്നത് കണ്ടത് കേട്ടോ. എന്താ പറയുക, നമ്മുടെ ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡർ പോലുള്ളൊരു വണ്ടി, രണ്ടാമത്തെ വണ്ടി ഏതാണെന്ന് എനിക്കറിയില്ല, മൂന്നാമത്തെ വണ്ടി ഒരു ഷവള്ളയുടെ വണ്ടിയായിരുന്നു. അതായത് നമ്മുടെ ജീപ്പ് പോലെയുള്ള ഒരു വലിയ വണ്ടി, അതിനകത്തായിരുന്നു ഏറ്റവും ബാക്കിൽ വന്ന വണ്ടിയിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അത് ഞാൻ അന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കും അങ്ങനെ പൊക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടുകാരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ, അതിനൊക്കെ ഒരുപാട് പണച്ചെലവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ മനസ്സിൽ കയറിയേക്കുന്ന ആഗ്രഹങ്ങളാണ് ഇതേപോലെയുള്ള യാത്രകൾ ചെയ്യണമെന്ന്. അല്ലാണ്ട് നമ്മളിപ്പോൾ കണ്ട് ആരെയും കണ്ട് ഇൻസ്പയർഡ് ആയിട്ടൊന്നും അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വരുന്നത് തന്നെ. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഒരു കണ്ടൻറ് ആവശ്യമായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിൽ ആരും ചെയ്യാത്ത കണ്ടൻറ് കൊണ്ടാണ് നമ്മൾ വന്നത്. അതായത് കോൾ സ്റ്റാർട്ടിങ്, ഒരുപാട് വർഷങ്ങൾ നിർത്തിയിട്ട വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കണ്ടൻറ്റുമായിട്ടാണ് നമ്മൾ വന്നത്. അതിനുശേഷം ഒരുപാട് ആൾക്കാർ ആ കണ്ടൻറ്റുമായിട്ട് തന്നെ, നമ്മൾ മലയാളത്തിൽ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ ചെയ്തു, എല്ലാവരും സെറ്റായി, അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ യാത്രയുടെ കാര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് യാത്ര. അവരെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒന്നും അറിയത്തില്ല, ഇങ്ങനെ യാത്ര പോകാൻ പറ്റുന്നുമില്ല, എനിക്കറിയത്തില്ലായിരുന്നു. അന്നേരമാണ് ഇവർ വരുന്ന ആ ഒരു സ്റ്റൈലും അവരുടെ വണ്ടികളും ആ ഒരു എന്താ പറയുക, അതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് ഞാൻ ഇൻസ്പയർഡ് ആയത് കേട്ടോ സത്യത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കയ്യിൽ മുഴുവൻ ക്യാഷ് വെച്ചിട്ടൊന്നുമല്ല പോകുന്നത്. ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മിനിയേച്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാനല്ല, ക്ലിൻഡോബ്രോ കുറച്ച് മിനിയേച്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഗോവയിൽ സെയിൽ ചെയ്യും. പിന്നെ അതേപോലെ നമ്മുടെ സ്റ്റാർട്ട്, കോൾ സ്റ്റാർട്ട് ഒരിക്കലും നമ്മൾ വിടില്ല. കോൾ സ്റ്റാർട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഗോവയിൽ ഇപ്പോൾ ഓൾറെഡി ഒരു കോൾ സ്റ്റാർട്ട് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ ജയ്പൂർ, അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതേപോലെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ട്രിപ്പും കാര്യങ്ങളും ഏത് വൈബിലാണ് സഞ്ചരിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ കൈകളിലാണ് അതിൻ്റെ എല്ലാം ഇരിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, യൂട്യൂബിൽ നിന്നുള്ള ഏണിങ്സ് ഇങ്ങനെയാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി മേടിക്കുന്നത് വർക്ക്ഷോപ്പിൽ ഏകദേശം ഒരു ഒന്നര വർഷം ജോലി ചെയ്തിട്ടാണ്, നല്ല കഠിനമായിട്ട് അധ്വാനിച്ചതിന് ശേഷമാണ് ഈ വണ്ടി നമ്മൾ മേടിക്കുന്നത്. അത് ട്രിപ്പ് പോകാൻ വേണ്ടി മാത്രമാണ് ഈ വണ്ടി നമ്മുടെ മാർക്കോ പോളോനെ നമ്മൾ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഓക്കെ ആയി, പിന്നെ അതിനനുസരിച്ച് നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങി, അതിനകത്ത് നിന്ന് കിട്ടിയ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പം പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഒരുപാട് വൈകിപ്പോവും. അതാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഏകദേശം വർക്കും കാര്യങ്ങളൊക്കെ തീർന്നുണ്ട്. ടൈമിംഗ് ബെൽറ്റ് അതേപോലെയുള്ള സാധനങ്ങളെല്ലാം ചേഞ്ച് ചെയ്തു. പിന്നെ അത്യാവശ്യം വേണ്ട സ്പെയറും കാര്യങ്ങളും നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ടാണ് പോകുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി ഇപ്പം നമ്മൾ നൈസായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ക്യാരിയർ വെച്ചു, ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചു. ഇപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ ആരുടെയും കണ്ട് ഇൻസ്പയർഡായി നമ്മൾ കേരളത്തിൽ ആരും ചെയ്യാത്തൊരു യാത്രയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേഷൻ വാഗൺ യാത്ര. എന്താ വെച്ചാൽ ഈ വണ്ടിയുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ, ഓരോരുത്തരുടെയും യാത്രകളുടെ കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാഹനങ്ങളിലാണ് അവരുടെ കാറ്റഗറൈസേഷൻ വരുന്നത്. വാനും കൊണ്ട് പോകുന്നവരുണ്ട്, ബൈക്കും കൊണ്ട് പോകുന്നവരുണ്ട്, കാറും കൊണ്ട് പോകുന്നവരുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ആരും ഇതേപോലുള്ളൊരു യാത്ര ചെയ്തിട്ടില്ല. അത് ഞാൻ എന്താണേലും പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടി സ്റ്റേഷൻ വാഗൺ കാറ്റഗറിയാണ്. ഇതൊരു സ്റ്റേഷൻ വാഗണാണ്, ഇന്ത്യയിൽ നിർമ്മിച്ച ഇന്ത്യയുടെ സ്വന്തം ആദ്യത്തെ സ്റ്റേഷൻ വാഗണാണ് ഇത്, ടാറ്റയുടെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലൊരു വാഹനമായിട്ട് ഇന്ത്യയിൽ ആരും പോയിട്ടില്ല. അപ്പോൾ നമ്മളെന്താണേലും വരുന്നത് എക്സ്ട്രാ ഓർഡിനറി കണ്ടൻറ്റുമായിട്ടായിരിക്കും. എന്താണേലും നമുക്ക് അങ്ങനെയുള്ള കണ്ടൻസിനോടാണ് താല്പര്യം കേട്ടോ. അങ്ങനെയുള്ള ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോകുന്ന വഴിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, സർപ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റേഷൻ വാഗൺ എന്താണെന്നുള്ള അതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ഞാൻ തരാം. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരെന്നെ ചോദിക്കുന്നുണ്ട് ഏതാ വണ്ടി, ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെന്താണ് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നില്ല, അതൊക്കെ നമ്മൾ പുറകെ വരുന്നതായിരിക്കും. പിന്നെ അതേപോലെ അതിൽ ഈ വണ്ടി കിട്ടാനുള്ളൊരു കഥയും ഈ വണ്ടി നമുക്ക് നമ്മുടെ അടുത്തോട്ട് എത്തിയതിൻ്റെ ഒരു ചെറിയ സ്റ്റോറിയുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ലക്കിയസ്റ്റ് റൈഡായി എവർ വോണ്ട് എന്ന് വേണം ഇതിനെ പറയാനായിട്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും ഭാഗ്യമുള്ളൊരു വണ്ടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതേപോലെ എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. നമ്മൾ കസിൻസിൻ്റെ അടുത്ത് മൊത്തം ഇപ്പോൾ ഈ ഇങ്ങനത്തെ വണ്ടി തന്നെ നാലെണ്ണം ഉണ്ട്. ഇപ്പോൾ ഈ വണ്ടിയോട് പണ്ട് തൊട്ടേ ഉള്ളൊരു എന്താ പറയുക, ഒരു
ഒരു പ്രേമമാണ് ഈ വണ്ടിയോട്. പിന്നെ അപ്പോൾ എന്താണെങ്കിലും ഞാൻ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഇതൊന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിന് സ്റ്റേഷൻ വാഗൺ എന്ന് പറയാൻ കാരണം എന്താണെന്നും അതേപോലെ ഈ വണ്ടിയും കൊണ്ട് യാത്ര പോകുമ്പോഴുള്ള ഗുണങ്ങളുമാണ് ഞാൻ പറയുന്നത്. വണ്ടിക്കകത്ത് വേറെ മോഡിഫിക്കേഷൻസ് ഒന്നുമില്ല. നമ്മളൊരു ഇൻവെർട്ടർ, പോർട്ടബിൾ ഇൻവെർട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഞാൻ വീട്ടിലെടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വളരെ വളരെ ലൈറ്റായിട്ട് നമ്മൾ ടെൻറ്റിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. വണ്ടിക്കകത്ത് ഒരാൾ സ്റ്റേ ചെയ്യും, ഒന്നോ രണ്ടോ ആൾക്കാർ, അല്ലെങ്കിൽ രണ്ട് പേര്, അല്ലെങ്കിൽ ഒരാൾ എന്താണെങ്കിലും വണ്ടിയിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിനകത്തിരിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ ടെൻറ്റിലായിരിക്കും. അതങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പിന്നെ വണ്ടി അതെന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളൊപ്പം നമ്മുടെ ഡോഗ് വന്നിട്ടുണ്ടായിരുന്നു. ഷാഡോ ബക്കാം, പോവാം പോവാം, വീട്ടിൽ പോകാം, പോ ഷാഡോ. ഷാഡോ ചൂടായിട്ട് അവിടെ പോയി ഒളിച്ചു നിൽക്കുകയാണ്. ഷാഡോ കം, ബാ ബാ കം, ഷാഡോ കം കം, ലെറ്റ്സ് ഗോ കം, ബാ ബാ. ഇവരെ എനിക്ക് മിസ് ചെയ്യൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുഞ്ഞിതാണ്, ഇവനെ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല വീട്ടുകാർ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതെ, അവൻ ഡോറ് പറഞ്ഞപോലെ വീട്ടിൽ പോകാനുള്ള പ്ലാനാന്ന് വെച്ചിട്ട് അവൻ കയറാൻ നോക്കണം വണ്ടിക്കകത്ത്. പക്ഷെ ഞാൻ എത്തൂല ഈ വണ്ടിയിൽ. പിന്നെ ബാക്കി ഇപ്പം വണ്ടിയുടെ ഒരു മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊരു ഈ സീറ്റ് കണ്ടല്ലേ, ഈ സീറ്റ് നമുക്ക് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു സീറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ഈ സീറ്റ് ഉണ്ട്. ഷാഡോ നോ 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 നോ, ഫ്രണ്ടിലാണ്, ഫ്രണ്ടിലാണ് നീ, ഇവിടെ അല്ല. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഒരു ബെഡ് സ്പേസ് നമുക്ക് കിട്ടും കേട്ടോ. ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബെഡ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ വാഗൺ. അപ്പോൾ ഇതേപോലെയുള്ളൊരു സ്റ്റേഷൻ വാഗൺ എന്ന് പറയുന്ന യാത്ര നമ്മളാണ് ഫസ്റ്റ് ഇന്ത്യയിൽ വ്ലോഗ് ചെയ്ത് പോകാൻ പോകുന്നത് കേട്ടോ. ഇനി ഇതിന് മുന്നേ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്തപ്പോൾ എന്താണേലും ഇല്ല. സായിപ്പുമാർ ഇഷ്ടം പോലെ ആൾക്കാർ പോയിട്ടുണ്ട്. നമ്മുടെ ഷാഡോ ഉണ്ട്. ഷാഡോ ആകെ വെയിലത്ത് വന്നിട്ട് ആകെ തളർന്നു പോയിട്ടോ. അപ്പോൾ ഞാൻ വണ്ടിക്കകത്ത് കയറ്റി എ സി ഇട്ട് അവിടെ നിർത്തിയേക്കുവാണ്. അപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്ത് പോയിട്ട് കുറച്ച് വെള്ളം മേടിച്ചു കൊടുക്കണം. അതല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആകെ ടയേർഡാവും. അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ പുറകെ വരുന്നുണ്ട്. വണ്ടിയിൽ വരുത്തുന്ന മോഡിഫിക്കേഷനും അതേപോലെ മോഡിഫിക്കേഷൻസ് അല്ല, വണ്ടിയിൽ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളും സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒരു അഞ്ചാറ് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണേലും നിങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം നമ്മൾ ഓർക്കണം. ട്രിപ്പിന് വേണ്ടി എല്ലാവരും സെറ്റാക്കണം. കളറാക്കി തരേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെ കൈകളിലാണ് ഇനി എല്ലാം ഇരിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെ ബൈ.